السلام عليكم ورحمة الله. بسم الله الرحمن الرحيم. الحمد لله رب العالمين، وصلى الله وسلم وبارك على عبده ورسوله نبينا محمد وآله وصحبه أجمعين. اللهم اغفر لنا ذنوبنا كلها، دقها وجلها، وأولها وآخرها، وعلانيتها وسرها. اللهم لك أسلمنا وبك آمنا، وعليك توكلنا، وإليك أنبنا، وبك خاصمنا. نعوذ بعزتك، لا إله إلا أنت، أن تضلنا. أنت الحي الذي لا يموت، والجن والإنس يموتون، أما بعد. سهودر قلب إمام نووي رحمه الله كروري قريشا الأربعون أن كتاب പതിനാറ് ഹദീസുകളാണ് ഇതുവരെ നമ്മൾ മനസ്സിലാക്കിയത്. അൽഹംദുലില്ലാഹ്. അടുത്ത ഹദീസ് عن ابي علاء شداد بن اوس رضي الله تعالى عنه عن رسول الله صلى الله عليه وسلم قال ان الله كتب الاحسان على كل شيء، فاذا قتلتم فاحسنوا القتله، واذا ذبحتم فاحسنوا الذبحة، وليحد أحدكم شفرته وليرح ذبيحته. رواه مسلم. عن أبي علاء شداد بن أوس رضي الله تعالى عنه. شداد بن أوس رضي الله عنه أن صحابي بارينو റസൂൽ അല്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു, ഇന്നല്ലാഹ കതബൽ ഇഹ്സാന അലാ കുല്ലി ശൈ. തീർച്ചയായും അല്ലാഹു കതബ, കതബ എന്നാൽ ഇവിടെ അർത്ഥം അവൻ നിർബന്ധമാക്കിയിരിക്കുന്നു. അൽ ഇഹ്സാന, ഇഹ്സാൻ നന്മ നിർബന്ധമാക്കിയിരിക്കുന്നു. അല കുല്ലി ശൈ, എല്ലാ കാര്യത്തിലും നന്നാക്കി ചെയ്യാൻ അല്ലാഹു കൽപ്പിച്ചിരിക്കുന്നു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഫഇദ ഖതൽതും, അതുകൊണ്ട് നിങ്ങൾ കൊല്ലുകയാണെങ്കിൽ, ഫഅഹ്സിനു അൽഖിത്ല, ഏറ്റവും നന്നായി കൊല്ലുക. വഇദ ദബഹ്തും, നിങ്ങൾ അറുക്കുകയാണെങ്കിൽ, ഫഅഹ്സിനു അദ്ദിബ്ഹ, ആ അറവ് ഏറ്റവും നന്നാക്കുക. വലിയുഹിദ്ദ അഹദുക്കും, നിങ്ങളിൽ ഒരാൾ, നിങ്ങളിൽ ഓരോരുത്തരും മൂർച്ച കൂട്ടട്ടെ. വലിയുഹിദ്ദ മൂർച്ച കൂട്ടട്ടെ. ഷഫറതഹു, അവന്റെ കത്തിയുടെ മൂർച്ച കൂട്ടട്ടെ. വലിയുരഹ്, അവൻ ആശ്വാസമേകട്ടെ. ദബീഹതഹു, അവൻ എന്തിനാണോ അറക്കുന്നത് ആ അറവ് മൃഗത്തിന് ആശ്വാസമേകട്ടെ. ഇതാണ് ഹദീസ്. ഇമാം നവവി റഹിമഹുള്ള അർബഊനിൽ കൊണ്ടുവന്ന ഹദീസുകളുടെ എല്ലാം പ്രത്യേകത അതെല്ലാം മിൻ ജവാമിഉൽ കലിം, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജാമിആയ, ഏറെ ആശയസമ്പുഷ്ടമായ വാക്കുകളിൽ പെട്ട ഹദീസുകളാണ്. അഥവാ ഒരുപാട് ഹദീസുകൾ, ഒരുപാട് ദീനിയ നിയമങ്ങൾ ഉൾക്കൊള്ളുന്ന പല കാര്യങ്ങളുടെയും അസലായ അടിസ്ഥാനമായ ഹദീസുകളാണ് ഇതിലുള്ളതെല്ലാം. നോക്കൂ, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അല്ലാഹു നിർബന്ധമാക്കിയിരിക്കും. ഇന്നല്ലാഹ കതബ, കതബ എന്നത് എഴുതി എന്ന അർത്ഥത്തിൽ പ്രയോഗിക്കാറുണ്ട്. അതുപോലെ നിർബന്ധമാക്കി എന്ന അർത്ഥം അതിനുണ്ട്. നിർബന്ധമായി അല്ലാഹു രേഖപ്പെടുത്തിയിരിക്കുന്നു. ഏതുപോലെ ഇന്ന സ്വലാത്ത കാന ചാലൽ മുഅ്മിനീന കിതാബ മൗഖൂത, തീർച്ചയായും നിസ്കാരം അത് മുഅ്മിനുകൾക്ക് കിതാബ നിർബന്ധമാകും. മൗഖൂതൻ, സമയം നിർണയിക്കപ്പെട്ട നിർബന്ധ ബാധ്യതയാകുന്നു. അല്ലാഹു ഇഹ്സാൻ നിർബന്ധമാക്കിയിരുന്നു. ഏറ്റവും നന്നായി ചെയ്യുക, നന്മ പ്രവർത്തിക്കുക എന്നത് അല്ലാഹു നിർബന്ധമാക്കിയിരിക്കുന്നു. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കാണാം. സമുറ റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്യുന്ന ഹദീസിൽ കാണാം, ഇന്നല്ലാഹ അസ്സ വജല്ല മുഹ്സിനുൻ ഫഅഹ്സിനു. ഇന്നല്ലാഹ അസ്സ വജല്ല മുഹ്സിനുൻ ഫഅഹ്സിനു.
അല്ലാഹു മുഹ്സിനാണ്, അവൻ ഏറെ നന്മകൾ ചെയ്യുന്ന ഏറ്റവും നന്നായി ചെയ്യുന്നവനാണ്. ഫഹ്സിനു, അതുകൊണ്ട് നിങ്ങളും ഇഹ്സാൻ പ്രവർത്തിക്കുക, ഏറ്റവും നന്നായി ചെയ്യുക, നല്ലത് പ്രവർത്തിക്കുക, ചെയ്യുന്ന കാര്യങ്ങളിൽ നന്മ ചെയ്യുക. ഏത് കാര്യത്തിനും അല്ലാഹു ഇഹ്സാൻ നിർബന്ധമാക്കിയിരിക്കുന്നു എന്നാണ് ഈ ഹദീസിന്റെ തുടക്കം തന്നെ. ഇന്നല്ലാഹ കതബൽ ഇഹ്സാന അലാ കുല്ലി ശൈ, അല്ലാഹു എല്ലാത്തിനും ഇഹ്സാൻ നിർബന്ധമാക്കിയിരിക്കുന്നു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഫഇദാ ഖതൽതും ഫഅഹ്സിനുൽ ഖിതൽ, കൊല്ലുകയാണെങ്കിൽ നിങ്ങൾ നല്ല നിലക്ക് കൊല്ലുക. എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ അവൻ ഉപദ്രവകാരികളായ ചില ജന്തുക്കളെ ചില സമയത്ത് കൊലപ്പെടുത്തേണ്ടി വരും. അതുപോലെ ശിക്ഷാവിധികളിലും യുദ്ധങ്ങളിലുമെല്ലാം ചിലപ്പോൾ മനുഷ്യരെയും കൊലപ്പെടുത്തേണ്ടതായി വരും. അതിലെല്ലാം എഹ്സാൻ ചെയ്യാൻ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിക്കുന്നു. എന്നാൽ ഈ എഹ്സാന എതിരല്ല വിവാഹിതനായ വ്യഭിചാരിയെ എറിഞ്ഞുകൊല്ലാനുള്ള അള്ളാഹുവിന്റെ കൽപ്പന. അതുപോലെ ഖിസാസായി പ്രതിക്രിയയായി കൊന്നവനെ അവൻ എങ്ങനെയാണോ കൊന്നത് അതുപോലെ കൊല്ലുക എന്നതും എഹ്സാൻ എതിരല്ല, മറിച്ച് അതാണ് അവിടെ എഹ്സാൻ. മറിച്ച് അവിടെ എഹ്സാൻ എന്താണ്? അതാണ് സഹീഹുൽ ബുഖാരിയിലും മുസ്ലിമിലും കാണാൻ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ഒരു യഹൂദി ഒരു പെൺകുട്ടിയെ അവരുടെ ആഭരണം മോഷ്ടിക്കാൻ വേണ്ടി കൊന്നുകളഞ്ഞു, കല്ലുകൊണ്ട് തലക്കടിച്ച് പെൺകുട്ടിയെ കൊന്നു. എന്നാൽ ജീവൻ പൂർണ്ണമായി പോകുന്നതിന് മുൻപ് ഈ പെൺകുട്ടിയെ ആളുകൾ കണ്ടെത്തി, എന്നിട്ട് അവളോട് ചോദിച്ചു ആരാണിത് ചെയ്തത്. അപ്പോ പേര് ഇന്ന ഇന്ന ആളുകളുടേത് എടുത്തു ചോദിച്ചു. അപ്പൊ പെൺകുട്ടി തലകൊണ്ട് അങ്ങി കാണിച്ചു അല്ല. എന്നിട്ട് ഈ യഹൂദിയുടെ പേര് പറഞ്ഞപ്പോൾ അതേ എന്ന് പറഞ്ഞു. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അയാളെ കൊണ്ടുവരാൻ കൽപ്പിച്ചു. എങ്ങനെയാണോ ഈ പെൺകുട്ടിയെ അയാൾ കൊന്നത് കല്ലുകൊണ്ട് തലക്കടിച്ചിട്ടാണ്, അതുപോലെ അയാളെ പ്രതിക്രിയ അയാൾക്ക് നടപ്പിലാക്കാൻ, അയാളെ കൊലപ്പെടുത്താൻ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പന പുറപ്പെടുവിച്ചു, അത് നടപ്പിൽ വരുത്തി. ഇത് എഹ്സാനാണ്, കാരണം അവിടെ എഹ്സാനാണ്. അതുകൊണ്ട് ഖിസാസ് പ്രതിക്രിയ എഹ്സാൻ എതിരല്ല. അല്ലാഹു സുബ്ഹാനഹു വതആല മറ്റേത് കാര്യത്തിലും എന്ന പോലെ അതിലും എഹ്സാൻ നിർബന്ധമാക്കിയിരിക്കുന്നു. ഒരു ഉപദ്രവകാരിയായ ജന്തുവിനെ കൊലപ്പെടുത്തുകയാണെങ്കിൽ പോലും ഏറ്റവും എളുപ്പമുള്ള മാർഗം ഏതാണോ അത് സ്വീകരിക്കേണ്ടതാണ്. ഏറ്റവും എളുപ്പമുള്ള മാർഗം ഏതാണോ അത് സ്വീകരിക്കേണ്ടതാണ്. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതിന്റെ അർത്ഥം. ഇദാ ഫൈദാ ഖതൽതും ഫഹ്സിനു അൽ ഖിതല, നിങ്ങൾ കൊലപ്പെടുത്തുകയാണെങ്കിൽ ഫഹ്സിനു അൽ ഖിതല, ആ പ്രവൃത്തി കൊല എന്ന പ്രവൃത്തി നന്നായി ചെയ്യുക. വഇദാ ദബഹ്തും, നിങ്ങൾ അറുക്കുകയാണെങ്കിൽ ഫഹ്സിനു, നിങ്ങൾ നന്നായി ചെയ്യുക. അദ്ദിബ്ഹ, അറവ് നന്നായി ചെയ്യുക. എങ്ങനെയാണ് അറിവ് നന്നായി ചെയ്യേണ്ടത്? അതിൽ പ്രധാനപ്പെട്ട കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തുടർന്ന് വിശദീകരിക്കുന്നു. വൽയുഹിദ്ദ, മൂർച്ച കൂട്ടട്ടെ. അഹദുക്കും, നിങ്ങളിൽ ഓരോരുത്തരും, ശഫറതഹു, അവന്റെ കത്തിയുടെ മൂർച്ച കൂട്ടട്ടെ. വൽയുരിഹ്, അവൻ റാഹത്ത് കൊടുക്കട്ടെ, ആശ്വാസമേകട്ടെ. ജബീഹതഹു, അവൻ എന്തിനാണോ അറക്കുന്നത് ആ ബലിമൃഗത്തിന് അല്ലെങ്കിൽ ആ അറവ് മൃഗത്തിന്. കാരണം മൂർച്ചയുള്ള ആയുധം കൊണ്ടല്ലാതെ അറുക്കാൻ അത് മരിക്കാൻ കാലതാമസമെടുക്കും, അത് പാടില്ല. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് വിലക്കുകയുണ്ടായി. മൂർച്ചയുള്ള കാര്യങ്ങൾ കൊണ്ട് അറുക്കാം, അത് ഇരുമ്പിന്റെയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ലോഹത്തിന്റെയോ ആയുധം തന്നെ ആകണമെന്നില്ല. മൂർച്ചയുള്ള കല്ലാണ് ഒരാൾക്ക് കിട്ടിയത്, അർക്കാം, അനുവദനീയമാണ്. ഹദീസിന്റെ കിതാബുകളിൽ കാണാം, സഹീഹ് ബുഖാരിയിൽ തന്നെ കാണാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ഒരു പെൺകുട്ടി തന്റെ കാലുകളെ മേയിച്ചുകൊണ്ടിരിക്കെ അതിലൊന്ന് രോഗം വന്ന് പിടക്കുന്നതായി കണ്ടു, ചത്തുപോകും. അപ്പൊ ആ പെൺകുട്ടി എന്ത് ചെയ്തു? മൂർച്ചയുള്ളൊരു കല്ലെടുത്ത്
അർത്ഥം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഇതിനെ കുറിച്ച് ചോദിക്കപ്പെട്ടപ്പോൾ അവിടുന്ന് പറഞ്ഞു അവൾ ചെയ്ത് ശരിയാണ്, ശരിയാണ് അവൾ ചെയ്തത്. അപ്പൊ അതിൽ നിന്ന് നമുക്ക് എന്തൊക്കെ കിട്ടി? മൂർച്ചയുള്ള കല്ലുകൊണ്ട് അർത്ഥാൻ ആ അറവ് സഹിഹാണ്. മാൻഹറബ്ദം, എന്താണോ രക്തം ഒഴുക്കി കളഞ്ഞത്, അള്ളാഹുവിന്റെ പേര് സ്മരിച്ചത്, എന്നിട്ട് മുസ്ലിമായ ഒരാൾ അർത്ഥത്, അത് സഹിയാണ്. അതൊരു പെണ്ണാണെങ്കിലും പെണ്ണുകൾക്ക് അർക്കാൻ പറ്റുമോ? രണ്ടും ആണർത്താലും പെണ്ണർത്താലും അത് ഹലാലാണ്, അത് ഹലാലാണ്. ഒരു പെൺകുട്ടിയാണ് ഇവിടെ അർത്ഥത്, ഒരു പെൺകുട്ടി അല്ലെങ്കിൽ ഒരു അടിമ പെൺകുട്ടി. ഒരു മൂർച്ചയുള്ള കല്ലുകൊണ്ടാണ് അർത്ഥത്. മൂർച്ചയുള്ളത് കൊണ്ടൊക്കെ അറുക്കാം, എന്നാൽ പല്ലുകൊണ്ടോ നഖം കൊണ്ടോ അറുക്കാൻ പാടില്ല. പല്ലിനെ കുറിച്ച് ചോദിച്ചപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കാരണം അത് ഒരു അവമാണ്, അതൊരു എല്ലാം, അതുകൊണ്ട് അതുകൊണ്ട് അറുക്കാൻ പാടില്ല. അതിൽ നിന്ന് പണ്ഡിതന്മാർ ഇസ്തിമ്പാത്ത് ചെയ്ത് പറഞ്ഞു, പല്ല് കൊണ്ട് അറുക്കാൻ പാടില്ല, എന്തിന്റെങ്കിലും പല്ലുകൊണ്ട് അറുക്കാൻ പാടില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും. അതിന് കാരണം പറഞ്ഞത് എന്താണ്? അതൊരു അവമാണ്, അതൊരു എല്ലാണെന്നാണ്. അപ്പൊ എന്തുകൊണ്ടും അറുക്കാൻ പാടില്ല, എല്ലുകൊണ്ടും അറുക്കാൻ പാടില്ല. അതിന്റെ കാരണങ്ങളിൽ ഒന്നായി പണ്ഡിതന്മാർ വിശദീകരിക്കുന്നു. ഒന്ന്, നമ്മൾ ഒരു നജസായ ജന്തുവിന്റെ എല്ലുകൊണ്ടാണ് അറുക്കുന്നതെങ്കിൽ, നജസാണ് നമ്മൾ കയ്യിൽ പിടിക്കുന്നത്, ആ നജസുകൊണ്ടാണ് അറുക്കുന്നത്, അത് പാടില്ല. ഇനി ഹലാലായ നല്ല നിലക്ക് നമ്മൾ അറുത്ത് ഹലാലായ ഒരു ജന്തുവിന്റെ എല്ലുകൊണ്ടാണ് അറുക്കുന്നതെങ്കിൽ ആ എല്ല് നജസാണോ? അല്ല. പക്ഷേ അതുകൊണ്ട് അറുക്കാനും പാടില്ല. കാരണം പണ്ഡിതന്മാർ വിശദീകരിച്ചു, നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങൾ, നമ്മൾ കഴിക്കുന്ന മാംസത്തിന്റെ എല്ല്, നമ്മൾ കഴിക്കുന്ന മാംസത്തിന്റെ എല്ല് അത് അല്ലാഹു ജിന്നുകൾക്ക് ഭക്ഷണമാക്കിയിരിക്കുന്നു. അല്ലാഹു അവർക്ക് അതിൽ മുഴുവൻ മാംസം നിറച്ച് കൊടുക്കുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചതാണ്. അതുപോലെ അതുകൊണ്ട് കൂടിയാണ് അതിൽ മൂത്രമൊഴിക്കരുതെന്ന് പറഞ്ഞത്. അതുകൊണ്ട് മൂത്രമൊഴിച്ചാൽ ശുദ്ധീകരിക്കാൻ പാടില്ല. അത് അവരുടെ ഭക്ഷണമാണ്, മുസ്ലിമീങ്ങളായ ജിന്നുകളുടെ ഭക്ഷണമാണ്. അതുപോലെ പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നഖം പറഞ്ഞു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അത് മുദൽ ഹബശ, ഹബശികളായ ആളുകളുടെ, എത്യോപ്യക്കാരായ ആളുകളുടെ, അവരന്ന് മുസ്ലിമീങ്ങളല്ല, അവർ അറബികളല്ല, അവരുടെ ആയുധമാണത്. ഇനി അവരുടെ ആയുധമല്ലെങ്കിലും ശരി, അവരോട് സാദൃശ്യപ്പെടുക എന്നത് പാടില്ല എന്ന് നിൽക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പറഞ്ഞത്. എന്നാൽ അത് മാത്രമല്ല, നഖം കൊണ്ട് അറുക്കുക എന്നത് ശരിയല്ല, നഖം കൊണ്ട് അറുക്കുക എന്നത് ശരിയല്ല. അതിന് വേറെയും കാരണങ്ങൾ പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. അപ്പൊ മൂർച്ച ഉള്ളത് കൊണ്ട് അറുക്കുക, മൂർച്ച കൂട്ടുക എന്തിനു വേണ്ടിയാണത്? വേഗം രക്തം ഒഴുകിപ്പോകാൻ. അതിന്റെ ഹൽഖിന് ചുറ്റുമുള്ള, തൊണ്ടക്കുഴലിന് ചുറ്റുമുള്ള രണ്ട് ഞരമ്പുകൾ, അതാണ് ഹൃദയത്തിൽ നിന്ന് വരുന്ന ഞരമ്പുകൾ. അത് രണ്ടും മുറിച്ചാൽ വേഗത്തിൽ രക്തം പോവുകയും അതോടെ ശുദ്ധിയാവുകയും ചെയ്യും, അതോടെ ശുദ്ധിയാവുകയും ചെയ്യും. അത് വേഗത്തിൽ നിർവഹിക്കുക നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച മര്യാദയാണത്. ഇമാം ബുഖാരി മുസ്ലിം റിവായത്ത് ചെയ്ത ഹദീസിൽ കാണാം, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്യുന്നു, അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം നഹ അൻ തുസ്ബറൽ ബഹായിം, നാൽക്കാലികളെ, അൻ തുസ്ബറൽ ബഹായിം, തുസ്ബറ എന്ന് പറഞ്ഞാൽ അതിനെ സബറിന് വിധേയമാക്കുക എന്ന് പറഞ്ഞാൽ അതിനെ കൊല്ലാക്കൊല ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിനെ ഒരു മുന്നിൽ വെച്ച് ഒരാൾക്ക് എറിഞ്ഞു ഉഞ്ഞം പഠിക്കാൻ അതിനുപയോഗിക്കുക, ജീവനുള്ള ഒരു ജന്തുവിനെ എറിഞ്ഞു പഠിക്കുക. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കിയിരിക്കുന്നു. ബുഖാരി മുസ്ലിം റിവായത്ത് ചെയ്യുന്നു, ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അന്നഹു മറ ബിഖൗമിൻ, അദ്ദേഹം കടന്നുപോകുമ്പോൾ കുറച്ച് ആളുകൾ, നസബു ദജാജതൻ യർമൂനഹ, ഒരു കോഴിയെ അവിടെ പിടിച്ചു വെച്ച് അല്ലെങ്കിൽ കെട്ടിയിട്ടോ മറ്റോ അതിലേക്ക് എറിയുകയാണ്, അമ്പോ മറ്റോ ഏറിയുന്നു. ഫഖാല ഇബ്നു ഉമർ, അപ്പോൾ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, മൻ ഫഅല ഹാദ, ആരാണിത് ചെയ്യുന്നത്?
إن رسول الله صلى الله عليه وسلم لعن من فعل هذا إذ جئنا من رسول الله صلى الله عليه وسلم ശപിച്ചിരിക്കുന്നു. ഇമാം മുസ്ലിമിന്റെ സഹീഹിൽ കാണാം, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു റിവായത്തായി, അലി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്നഹു നഹാ അൻ യുത്തഖദ ശൈഉൻ ഫീഹി റൂഹ ഗർദ, റൂഹുള്ള ഏതെങ്കിലും ഒന്നിനെ ഗർദായി നിശ്ചയിക്കുക, അതായത് അമ്പെയ്യുക അല്ലെങ്കിൽ കല്ലെറിയുക, ഇതൊക്കെ എറിഞ്ഞു പഠിക്കാനുള്ള ലക്ഷ്യമായി അതിനെ വെക്കുക, എന്നിട്ട് അതിലേക്ക് എറിയുക. ഇതിന് സല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കിയിട്ടുള്ള കാര്യമാണ്. ഇങ്ങനെയുള്ള ഒരു ദ്രോഹവും ഇതുപോലുള്ള ജന്തുക്കളോട് പാടില്ലാത്തതാണ്. നമ്മൾ കേട്ടതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പൂച്ചയെ ദ്രോഹിച്ച ഒരു പെണ്ണിന് ലഭിക്കുന്ന ശിക്ഷ നബി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അള്ളാഹു കാണിച്ചു കൊടുത്തു. ഒരു പൂച്ച നഖം ഉപയോഗിച്ച് ഒരു സ്ത്രീയുടെ മുഖം മാന്തിപ്പൊളിക്കുന്നു. നബി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഇത് നബിക്ക് കിട്ടിയ മറുപടി എന്താണ്? ആരാണ് ഈ പെണ്ണ്? അവൾ ഒരു പൂച്ചയെ കെട്ടിയിട്ടു, അതിന് ഭക്ഷണം കൊടുത്തുമില്ല, അതിനഴിച്ചുവിട്ടുമില്ല. ജന്തുക്കളെ കെട്ടിയിട്ട് വളർത്തുക എന്നത് അനുവദനീയമാണ്, ജന്തുക്കളെ പക്ഷികളെ. പക്ഷേ അതിനൊരു നിബന്ധനയുണ്ട്, അതിന് ഭക്ഷണം കൊടുക്കണം. ചില ജന്തുക്കളാകട്ടെ അതിനെ കൂട്ടിലിടാൻ കഴിയുകയില്ല. അങ്ങനെ ചില പക്ഷികളുണ്ടെന്നാൽ അവർക്ക് കൂട്ടിലിട്ടാൽ അതിന് ജീവിക്കാൻ കഴിയില്ല, അപ്പൊ ചത്തുവോ. അങ്ങനെയുള്ളതിന് കൂട്ടിലിടാൻ പാടില്ല. അതല്ലാത്തതിന് ജന്തുക്കളെ കൂട്ടിലിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിരോധിച്ച നായ വളർത്താൻ പാടില്ലെന്ന് വിരോധിച്ചിട്ടുണ്ട്, ചില പ്രത്യേക ആവശ്യങ്ങൾക്കല്ലാതെ. അതല്ലാത്ത ജന്തുക്കളെ, മനുഷ്യനോട് ഇണങ്ങുന്ന ജന്തുക്കളെ വളർത്താം, പക്ഷെ അതിന് ഭക്ഷണം കൊടുക്കണം, അല്ലെങ്കിൽ അതിനെ അഴിച്ചുവിടണം. ഇത് രണ്ടും ചെയ്യാത്തത് കൊണ്ട് ഈ പെണ്ണിന് ഈ ശിക്ഷയുണ്ടെന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ അടുത്തേക്ക് അത് കാണിച്ചു കൊടുത്തു. നോക്കൂ, ഇബ്നു ഉമർ റളിയല്ലാഹുവിന്റെ തന്നെ മറ്റൊരു റിവായത്ത്, امر رسول الله صلى الله عليه وسلم بحد الشفار وان توارى عن البهائم. الله الرسول صلى الله عليه وسلم കത്തികൾ അറുക്കുന്ന കത്തി മൂർച്ച കൂട്ടാനും ജന്തുക്കളെ അത് കാണിക്കാതിരിക്കാനും കൽപ്പിച്ചിരിക്കുന്നു. അതിനത് കാണിച്ചു കൊടുക്കരുത്, അതിൽ നിന്ന് മറച്ചു പിടിക്കണം, ആയുധം അതിൽ നിന്ന് മറച്ചു പിടിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, اذا ذبح احدكم فليجهز إذا ذبح أحدكم فليجهز. നിങ്ങൾ ആരെങ്കിലും അറുക്കുകയാണെങ്കിൽ ഫലിയുജ്ഹിസ് അഥവാ ഫലിയുസ്രിഅ, വേഗം അറുക്കട്ടെ, വേഗം അറുക്കണം, പെട്ടെന്ന് അറുത്തു തീർക്കേണ്ടതുണ്ട്. നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നു, മറ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ബിറജുലിൻ, നബി ഒരാളുടെ അരികിലൂടെ കടന്നുപോയി. അയാൾ എന്ത് ചെയ്യുകയായിരുന്നു? വാദിഇ റിജ്ലഹു അലാ സഫഹത്തി ശാതിൻ, ഒരാടിനെ അറുക്കാനായി അതിന്റെ കഴുത്തിൽ അയാൾ ചവിട്ടി പിടിച്ചിരിക്കുന്നു. അങ്ങനെയാണ് അറുക്കേണ്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അറുക്കുമെന്ത് ചെയ്യും? തന്റെ കാൽ അതിന്റെ കഴുത്തിന് വെക്കും. എന്തിനാണ്? സൗകര്യത്തിൽ അറുക്കാൻ. അതല്ലാതെ മറ്റുള്ള ദ്രോഹിക്കുന്ന രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ പണ്ഡിതന്മാർ വിരോധിച്ചിട്ടുള്ളതാണ്. അതിന് അനാവശ്യമായ രൂപത്തിൽ ആവശ്യമില്ലാതെ കെട്ടിയിടുക, ആവശ്യമില്ലാതെ അതിനെ വേദനിപ്പിക്കുക, ഇതൊക്കെ ഈ ഇതുപോലുള്ള ഹദീസുകളുടെ അടിസ്ഥാനത്തിൽ പണ്ഡിതന്മാർ വിലക്കിയിട്ടുള്ള കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാലുവെച്ചിരുന്നു. പക്ഷെ നബി കാണുന്നത് എന്താണ്? ഒരാൾ ആടിന്റെ കഴുത്തിൽ കാലുവെച്ചിരിക്കുന്നു, അറക്കാൻ പോവുകയാണ്. പക്ഷേ വഹുവ യുഹിദ്ദു ശഫറതഹു, കാലിന്റെ കഴുത്തിൽ വെച്ചിട്ടാണ് ഇയാൾ കത്തി മുറിച്ചു കൂട്ടുന്നത്. വഹിയ തൽഹദു ഇലൈഹി ബിബസരിഹ, ഈ കിടക്കുന്ന ആടാകട്ടെ അത് ഇയാളെ നോക്കുകയും ചെയ്യുന്നു. ഇയാൾ ഈ ചെയ്യുന്ന പ്രവൃത്തി നോക്കുന്നു. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഇയാളോട് പറഞ്ഞു, അഫല ഖബ്ല ഹാദ, നേരത്തെ ചെയ്തുകൂടെ ഇത്? തുരീദു അൻ തുമീതഹ മൗതാത, നീ പലതവണ അതിനെ കൊല്ലാനാണോ ഉദ്ദേശിക്കുന്നത്? ഒറ്റവണല്ലേ കൊല്ലണ്ട്, പിന്നെയും പിന്നെയും കൊല്ലാനാണോ നീ ഉദ്ദേശിക്കുന്നത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അയാളോട് ചോദിക്കേണ്ടായി. കാരണം അത് നേരത്തെ ചെയ്ത് വേണം വരാൻ. കാരണം എന്താണ്? പണ്ഡിതന്മാർ വിശദീകരിച്ചത് കാണാം. ജന്തുക്കളെക്കുറിച്ച് അത് പൊതുവെ മനുഷ്യരെ പോലെയല്ല, പക്ഷേ രണ്ട് കാര്യങ്ങൾ അതിനുണ്ട് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞത് കാണാം. എന്താണ്? തഅരിഫു റബ്ബഹ വതഖാഫുൽ മൗത്ത്, ഒന്ന് അതിന്റെ റബ്ബിനെ അറിയാം, രണ്ട് മരണത്തതിന് പേടിയാണ്. ഇത് ജന്തുക്കളെക്കുറിച്ച് മുൻഗാമികൾ വിശദീകരിച്ചത് കാണാം.
ഒന്ന് അതിനതിന്റെ റബ്ബിനെ അറിയാം, ചില മനുഷ്യരെ പോലെയല്ല, ചില മനുഷ്യരെ പോലെയല്ല, മറിച്ച് അതിനതിന്റെ റബ്ബിനെ അറിയാം, അല്ലാഹുവാണ് അതിന്റെ റബ്ബ്. രണ്ട്, അത് മരണത്തെ പേടിക്കുന്നു, അതുകൊണ്ട് ഈ മര്യാദ അതിനോട് പാലിക്കേണ്ടതുണ്ട്. നല്ല മൂർച്ചയുള്ളത് കൊണ്ട് വേണം അറുക്കാൻ, വേഗത്തിൽ അറുക്കണം, വേഗത്തിൽ അതിനെ അറുക്കണം, വേഗത്തിൽ ഈ കഴുത്തിലെ ഈ രണ്ട് ഞരമ്പുകൾ, അതിന്റെ ഹൽഖ് അഥവാ അതിന്റെ തൊണ്ടക്കുഴലും, അതുപോലെ അതിന്റെ അപ്പുറത്തും അതിന്റെ അതിനെ ചുറ്റിയിട്ടുള്ള രണ്ട് ഞരമ്പുകളും, ഇത് മുറിച്ചു കഴിഞ്ഞാൽ വേഗത്തിൽ രക്തം പോവുകയും അത് ഹലാലായ രൂപത്തിൽ ആവുകയും ചെയ്യും. നോക്കൂ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് നബിയോട് ഒരു സഹാബി വന്ന് പറയുകയാണ്, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരാൾ വന്ന് പറയുകയാണ്, യാ റസൂലുള്ളാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ഇന്നി ലഅദ്ബഹു ശാ, ഞാൻ ആടിനെ അറുക്കുമ്പോൾ, വഅന അർഹമുഹ, ഞാനതിനോട് റഹ്മത്ത് കാണിക്കും, ഞാനതിനോട് റഹ്മത്ത് കാണിക്കും, അതിനോട് കരുണ കാണിച്ച് നല്ല നിലക്കാണ് ഞാനതിനെ അറുക്കാറുള്ളത്, എനിക്കതിനോട് റഹ്മത്ത് തോന്നുമെന്ന് ഒരാൾ പറഞ്ഞു. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അയാളോട് പറയുകയാണ്, ശ്രദ്ധിക്കുക, വശാത്തു ഇൻ റഹിംതഹ റഹിമക്കല്ലാഹ്, വശാത്തു ഇൻ റഹിംതഹ റഹിമക്കല്ലാഹ്, നീ ആടിനോട് റഹ്മത്ത് കാണിച്ചാൽ അള്ളാഹു നിന്നോട് റഹ്മത്ത് കാണിക്കും. സുബ്ഹാനല്ലാഹ്. ഇമാം ബുഖാരി തന്റെ അദബുൽ മുഫ്റദിൽ ഈ ഹദീസ് ഉദ്ധരിച്ചിരിക്കുന്നു. ഇമാം നാസിറുദ്ദീൻ അൽബാനി റഹിമഹുള്ള അദ്ദേഹം ഇത് സ്ഥിരപ്പെട്ട ഹദീസാണെന്ന് പറഞ്ഞു. അതിന്റെ തൊട്ടുതാഴെ ഉള്ള ഹദീസിൽ ഇങ്ങനെ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി അബു ഉമാമ റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്യുന്നു, മൻ റഹിമ വലൗ ദബീഹത ഉസ്ഫൂരിൻ റഹിമഹുള്ളാഹു യൗമൽ ഖിയാമ, മൻ റഹിമ വലൗ ദബീഹത ഉസ്ഫൂരിൻ, ഒരാൾ റഹ്മത്ത് കാണിച്ചാൽ, കാരുണ്യം കാണിച്ചാൽ, അറുക്കുന്ന ഒരു കുരുവിയോടാണെങ്കിലും ഒരു ചെറിയ പക്ഷിയോടാണെങ്കിലും റഹ്മത്ത് കാണിച്ചാൽ, റഹിമഹുള്ളാഹു യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ അള്ളാഹു അവനോട് റഹ്മത്ത് കാണിക്കും. സുബ്ഹാനല്ലാഹ്. ഒന്ന് ചിന്തിച്ചു നോക്കൂ, അതുകൊണ്ട് ഒരു ജന്തുവിനോട് നമ്മൾ കാണിക്കുന്ന റഹ്മത്ത് പോലും ഇത്ര വലിയ പ്രതിഫലമാണ് അതിനുള്ളതെങ്കിൽ, മനുഷ്യരോട് കാണിക്കുന്ന റഹ്മത്ത് എന്തായിരിക്കും? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശന്ന് ദാഹിച്ചു അലഞ്ഞ് തന്റെ നാവ് കൊണ്ട് മണ്ണ് സ്പർശിച്ചുകൊണ്ടിരുന്ന ഒരു നായക്ക് വെള്ളം കൊടുത്ത ഒരാളെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണ് പറഞ്ഞത്? ഫശക്കറല്ലാഹു ലഹ, അള്ളാഹു അയാളുടെ പ്രവൃത്തി ശുക്രോടെ സ്വീകരിച്ചു, അയാൾക്ക് അള്ളാഹു പുറത്തു കൊടുത്തു. എങ്കിൽ മനുഷ്യർക്ക് വെള്ളം കൊടുത്താൽ അയാളുടെ സ്ഥിതി എന്തായിരിക്കും? വലിയ പ്രതിഫലമാണ്. ഖിയാമത്ത് നാളിൽ അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് കുടിക്കാനുള്ള വെള്ളമേകും, നമ്മെ അള്ളാഹു നമ്മുടെ ദാഹം അള്ളാഹു അകറ്റും. ഇമാം ഇബ്നു ഉസൈമീൻ റഹിമഹുള്ളാഹ് വെള്ളം കൊടുക്കുന്നതിന്റെ ഫദ്ല് പറയുന്ന ഹദീസ് വിശദീകരിച്ചിട്ട് അദ്ദേഹം പറഞ്ഞ കാര്യം വളരെ അത്ഭുതമുള്ളതാണ്. അദ്ദേഹം പറഞ്ഞു, ഇതിനൊരു ഉദാഹരണമാണ് സഹോദര, നീ നിന്റെ വീട്ടിലിരിക്കുമ്പോ നിന്റെ ചെറിയ മോൻ, നിന്റെ ചെറിയ മകൻ കളിച്ച് തളർന്നു വരുന്നു, ദാഹിച്ച്, പിന്നെ കുറച്ച് വെള്ളം എടുത്തു കൊടുത്താൽ ഇതാണ് ഉള്ള പ്രതിഫലം. സുബ്ഹാനല്ലാഹ്. അപ്പൊ നമ്മുടെ നീ അച്ചുകൊണ്ട് ചെറിയ ചെറിയ അമൽ, അത് അതിന് അള്ളാഹു വലിയ പ്രതിഫലം അള്ളാഹു നൽകും. അള്ളാഹു റബ്ബുൽ ആലമീൻ ഒരു നന്മ പോലും നിസാരമാക്കുകയില്ല, മറിച്ച് റബ്ബതിന് വലിയ പ്രതിഫലം നൽകുക തന്നെ ചെയ്യും. ഈ ദീനിന്റെ മഹത്തരമായ, ഈ ദീൻ എത്ര മഹത്തരമാണെന്ന് ഈ ഹദീസ് നമ്മെ പഠിപ്പിക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഇന്നല്ലാഹ കതബൽ ഇഹ്സാന അലാ കുല്ലി ഷൈ, അള്ളാഹു എല്ലാത്തിനും ഇഹ്സാൻ നിർബന്ധമാക്കിയിരിക്കുന്നു. കാരണം ഇത് അള്ളാഹുവിന്റെ ദീനാണ്. ഇത് ക്രൂരതയുടെയോ അല്ലെങ്കിൽ അനീതിയുടെയോ അക്രമത്തിന്റെയോ ദീനല്ല, മറിച്ച് അള്ളാഹുവുമായി നിന്നെ ബന്ധിപ്പിക്കുന്ന അവനിലേക്കുള്ള ഏക മാർഗമാണിത്. അതുകൊണ്ട് തന്നെ എല്ലാ നന്മയും ഈ ദീനിലാണുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അറുക്കുന്ന ജന്തുക്കളോട് പോലും റഹ്മത്ത് കാണിക്കാൻ കൽപ്പിച്ചിരിക്കുന്നു.
യഥാർത്ഥത്തിൽ ഈ നല്ല പ്രായത്തിൽ അതിനെ അറുക്കുക എന്നത് തന്നെ അതിനോടുള്ള റഹ്മത്താണ്. അതിനറുക്കാൻ പാടില്ലെന്ന് പറയുന്ന ആളുകൾ യഥാർത്ഥത്തിൽ അതിനെ ദ്രോഹിക്കുകയാണ് ചെയ്യുന്നത്. കാരണം എല്ലാവർക്കും അറിയാം ഇതിങ്ങനെ പെരുകി പെരുകി ഇതിനെ ആർക്കും വേണ്ട, ആരെങ്കിലും ഇതിനെ തൊടാൻ ചെന്നാൽ കുഴപ്പമായി, അവസാനം ഇത് ഇതിന് പ്രായം ചെന്ന് അവസാനം വ്രണങ്ങൾ വന്ന് അങ്ങനെ വളരെ പ്രയാസപ്പെട്ടാണ് ഇതുപോലെയുള്ള നാൽക്കാലികൾ അധികവും. അതിനെ അറുക്കാതിരുന്നാൽ അതിന്റെ അന്ത്യം പലപ്പോഴും ഇങ്ങനെയാണ്. എന്നിട്ട് അതാണ് അതിനോടുള്ള റഹ്മത്ത് എന്ന് പറയുന്നത്. എന്നാൽ അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് ഭക്ഷണമായി നിശ്ചയിച്ച മഹത്തായ നിഅമത്താണ്. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ എത്രയാണ് അതിന്റെ എണ്ണം. ഒരുപാട് എത്ര കാലമായി ആളുകൾ ഇതിനെ ഭക്ഷിക്കുന്നു, പക്ഷെ അത് തീർന്നു പോകുന്നില്ല. ഒരുപാട് വീണ്ടും വീണ്ടും അള്ളാഹു നമുക്ക് റിസ്ഖായി നൽകിയിട്ടുള്ള അവന്റെ വലിയ ഫദ്ലാണ് ഇതുപോലുള്ള ദബീഹ, ഇതുപോലുള്ള അറവ് മൃഗങ്ങൾ. അതിനോടും അതുപോലെ എല്ലാത്തിനോടും റഹ്മത്ത് കാണിക്കാൻ അള്ളാഹു കൽപ്പിച്ചിരിക്കുന്നു. ദീൻ എന്താണോ അതാണ് റഹ്മ. ദീൻ വിട്ട് ഹറാം അനുവദിച്ചു കൊടുക്കുന്നതിലോ വാജിബ് ചെയ്യണ്ട എന്ന് പറയുന്നതിലോ യാതൊരു റഹ്മത്തുമില്ല, അത് റഹ്മത്തല്ല. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് അള്ളാഹു പറഞ്ഞു, മാ അർസൽനാക ഇല്ലാ റഹ്മത്തൻ ലിൽ ആലമീൻ, ഓ നബിയെ ലോകർക്ക് മുഴുവൻ റഹ്മത്തായിക്കൊണ്ടല്ലാതെ നാം താങ്കളെ അയച്ചിട്ടില്ല. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നത് ജനങ്ങളോടൊക്കെ നിങ്ങൾ ചെയ്യുന്നൊക്കെ ചെയ്തോളൂ എന്ന് പറയാനല്ല, മറിച്ച് അവരെ യുഖ്രിജുഹും മിനദ്ദുലുമാതിലൻ നൂർ, അവരെ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് കൊണ്ടുപോകാനാണ്. അവർ ചെയ്യുന്ന അടിവേര് മുതൽ അവരുടെ ഏറ്റവും വലിയ വിശ്വാസ കാര്യങ്ങൾ വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുത്തുകയാണ് ചെയ്തത്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ ജീവിത രീതി ഒന്നാകെ അള്ളാഹുവിന്റെ തൗഫീഖിനാൽ മാറ്റിമറിച്ചു. മുസ്ലിം ആകുന്നതോടെ ഒരാൾ ഒന്നാകെ മാറുകയാണ്. അപ്പൊ അതുകൊണ്ട് ചെയ്യുന്നൊക്കെ അങ്ങ് ചെയ്തോളൂ എന്ന് പറഞ്ഞ ഹറാമുകൾക്കൊക്കെ ശിർക്കിനും ബിദാഅത്തിനും ഒക്കെ കൂട്ടുനിന്ന് കൊടുക്കലല്ല റഹ്മത്ത്, മറിച്ച് തെറ്റുതിരുത്തലാണ് റഹ്മത്ത്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാർഗം അങ്ങനെയായിരുന്നു. അതുകൊണ്ട് ദീനിൽ ഒരു വിഷയത്തിൽ എന്താണോ കൽപ്പിച്ചത് അതാണ് റഹ്മത്ത്. വാക്കുകൊണ്ട് തിരുത്തേണ്ടിടത്ത് തിരുത്തൽ, അത് റഹ്മത്താണ്. കൈകൊണ്ട് തിരുത്താൻ സാധിക്കുന്നിടത്ത് അങ്ങനെ തിരുത്തൽ റഹ്മത്താണത്. അള്ളാഹു സുബ്ഹാനഹു വതആല പഠിപ്പിച്ചതുപോലെ ആയിരിക്കുക. ഇത്രയുമാണ് ഈ ഹദീസിന്റെ വിശദീകരണത്തിൽ പറയാനുള്ളത്. അടുത്ത ഹദീസ് ശ്രദ്ധിക്കുക. عن أبي ذر جندب بن جنادة وأبي عبد الرحمن معاذ بن جبل رضي الله تعالى عنهما عن رسول الله صلى الله عليه وسلم قال اتق الله حيث ما كنت وأتبع السيئة الحسنة تمحها وخالق الناس بخلق حسن رواه الترمذي وقال حديث حسن وفي بعض النسخ حسن صحيح عن ابي ذر ابو ذر الغفاري رضي الله عنه ان روايه عن ابو ذر കൂടാതെ معاذ بن جبل رضي الله عنه അദ്ദേഹം കൂടി ഹദീസ് റിവായത്ത് ചെയ്തിരിക്കുന്നു. ابو ذرന്റെ പേരാണ് ജുന്ദുബ് ഇബ്ൻ ജുനാദ. ابو ذر എന്നത് കുനിയതാണ്, പേര് ജുന്ദുബ് ഇബ്ൻ ജുനാദ. وابي عبد الرحمن معاذ بن جبل. അതുപോലെ മുആദ് ഇബ്നു ജബലിൽ നിന്നും ഈ ഹദീസ് വന്നിട്ടുണ്ട്. അർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു, ഇത്തഖില്ലാഹ ഹൈസുമാ കുന്ത വഅത്ബിഇ സയ്യിഅത അൽഹസനത തംഹുഹ വഖാലിഖ് അന്നാസ ബിഖുലുഖ് ഹസൻ. ഇത്തഖില്ലാഹ, നീ അല്ലാഹുവിനെ സൂക്ഷിക്കുക. ഹൈസുമാ കുന്ത, നീ എവിടെയായിരുന്നാലും. ഇത്തഖില്ലാഹ ഹൈസുമാ കുന്ത, നീ എവിടെയായിരുന്നാലും നീ അള്ളാഹുവിനെ സൂക്ഷിക്കുക, തഖ്വ പാലിക്കുക. വാത്തിബ, നീ പിന്നാലെ ചെയ്യുക, തുടരെ ചെയ്യുക. അസയ്യഅത അഥവാ തിന്മയുടെ പിന്നാലെ നീ ചെയ്യുക. അൽഹസനത, നന്മ ചെയ്യുക. തംഹുഹ, ആ നന്മ ഈ തിന്മയെ മായ്ച്ചു കളയുക. ഒരു തിന്മ സംഭവിച്ചു പോയാൽ അതിനെ മായ്ച്ചു കളയുന്ന ഒരു നിന്മ ഒരു നന്മ നീ പിന്നാലെ ചെയ്യുക. ഒരു തിന്മ നീ ചെയ്തു പോയാൽ അതിനെ മായ്ച്ചു കളയുന്ന ഒരു നന്മ നീ പിന്നാലെ ചെയ്യുക, അതിന്റെ തൊട്ടുപിന്നിൽ ചെയ്യുക. അല്ലാതെ എന്ത് ചെയ്യാനല്ല, തിന്മയത പിന്നിൽ ഏതായാലും ഇങ്ങനെ ആയല്ലോ, ഇനി അങ്ങനെ തന്നെ പോട്ടെ എന്ന് പറഞ്ഞു പോക്കല്ല.
وخالق الناس നീ ജനങ്ങളോട് പെരുമാറുക بخلق حسن بخلق حسن സൽ സ്വഭാവത്തിൽ നീ പെരുമാറുകയും ചെയ്യുക. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മഹത്തരമായ ഉപദേശങ്ങളിൽ ഒന്നാണിത്. എത്ര നല്ല ഉപദേശമാണിത്. അള്ളാഹുവിനോടുള്ള ബാധ്യതയും പടപ്പുകളോടുള്ള ബാധ്യതയും ഈ ഹദീസിൽ വിവരിക്കപ്പെട്ടിരിക്കുന്നു. എവിടെയായിരുന്നാലും റബ്ബിനെ സൂക്ഷിക്കാൻ കൽപ്പിച്ചിരിക്കുന്നു മരണം വരെ. എന്നാൽ മനുഷ്യരാണ്, നീ എങ്ങനെ സൂക്ഷിക്കാൻ ശ്രമിച്ചാലും അബദ്ധങ്ങൾ നിനക്ക് വരാതിരിക്കുകയില്ല. കാരണം കുല്ലുബനി ആദമ ഖത്താ وخير الخطائين التوابون ആദമിന്റെ മക്കളെല്ലാം അബദ്ധങ്ങൾ ഒരുപാട് സംഭവിക്കുന്നവരാണ്. അബദ്ധങ്ങൾ പറ്റുന്നവരിൽ ഏറ്റവും നല്ലവരാരാണ്? തൗബ ചെയ്യുന്നവരാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഇത്തഖില്ലാഹ്, അല്ലാഹുവിനെ സൂക്ഷിക്കുക. ഹൈസുമാ കുന്ത, നീ എവിടെയായിരുന്നാലും അല്ലാഹുവിനെ സൂക്ഷിക്കുക. എവിടെയായിരുന്നാലും അല്ലാഹുവിനെ സൂക്ഷിക്കുക. തഖ്വ കൊണ്ടുള്ള വസിയത്ത്, തഖ്വ കൊണ്ടുള്ള വസിയത്ത് അല്ലാഹുവിന്റെ വസിയത്താണ് മുൻഗാമികളോടും നമ്മളോടും. ولقد وصينا الذين اوتوا الكتاب من قبلكم واياكم ان تتقوا الله നിങ്ങൾക്ക് മുൻപ് കിതാബ് നൽകപ്പെട്ടവർക്കും നിങ്ങൾക്കും നാം വസിയത്ത് നൽകുന്നു, അൻ തഖു അല്ലാഹ്, അല്ലാഹുവിനെ സൂക്ഷിക്കുക. എന്താണ് തഖ്വ എന്ന് പറഞ്ഞാൽ ഇമാം ഇബ്നു റജബ് അൽഹംബലി ابن رجب الحنبلي رحمه الله ده برن واصل التقوى ان يجعل العبد بينه وبين ما يخافه ويحذره وقايه تقيه منه. തഖ്വ എന്ന വാക്ക് അടിസ്ഥാനപരമായി അതിന്റെ അർത്ഥം എന്താണ്, അതിന്റെ അസൽ എന്താണ്? അതായത് ഒരു മനുഷ്യൻ തനിക്കും താൻ പേടിക്കുന്ന കാര്യത്തിനുമിടയിൽ ഒരു തടസ്സം സൃഷ്ടിക്കാനാണ്. എനിക്ക് വന്നു ഭവിക്കുമോ എന്ന് പേടിക്കുന്ന ഒരു കാര്യത്തിനും എനിക്കുമിടയിൽ ഞാനൊരു തടസ്സം, ഒരു പരിച ഉണ്ടാക്കുക, അതാണ് തഖ്വ അസ്ലൻ. ഇത് അള്ളാഹുവിലേക്ക് ചേർത്തി പറഞ്ഞാൽ ധാരാളമായി ഖുർആനിലും ഹദീസിലും നമുക്ക് കാണാം റബ്ബിലേക്ക് തഖ്വയെ ചേർത്തി പറഞ്ഞത്. ഇത്തഖുല്ലാഹ്, തഖ്വ അല്ലാഹ് പോലെയുള്ള വാക്ക്, ഇത്തഖില്ലാഹ് ഈ ഹദീസിൽ വന്നതുപോലെ അള്ളാഹുവിലേക്ക് ചേർത്തി പറഞ്ഞാൽ അള്ളാഹുവിന്റെ അടിമ, അവനും അള്ളാഹുവിന്റെ കോപം ലഭിക്കുന്ന കാര്യത്തിനുമിടയിൽ ഒരു തടസ്സം ഉണ്ടാക്കുക. എന്താണ് ആ തടസ്സം? അള്ളാഹുവിന്റെ കൽപ്പന അനുസരിച്ചുകൊണ്ട് അവൻ വിരോധിച്ച കാര്യങ്ങൾ വെടിഞ്ഞുകൊണ്ട്. കാരണം അള്ളാഹുവാണ് തഖ്വക്ക് അർഹതയുള്ളവൻ. അള്ളാഹുവാണ് ഭയപ്പെടാൻ ഏറ്റവും അർഹൻ. നീ എല്ലാ ഹൈബത്തും കാണേണ്ടത്, എല്ലാ മഹത്വവും കാണേണ്ടത് ആർക്കാണ്? റബ്ബിനാണ്, സുബ്ഹാനഹു വതആല. يا ايها الذين امنوا اتقوا الله ولتنظر نفس ما قدمت لغد واتقوا الله ان الله خبير بما تعملون. يا ايها الذين امنوا ومؤمنوا الله ومن دينهم يشهدون اتقوا الله الله نسوكشكرا ولتنظر نفس ما قدمت لغد ഓരോരുത്തർ നാളേക്ക് വേണ്ടി എന്ത് ചെയ്തു എന്ന് ചിന്തിക്കുക, നോക്കുക. واتقوا الله الله نسوكشكرا ان الله خبير بما تعملون. അള്ളാഹു നിങ്ങൾ ചെയ്യുന്നതിനെ കുറിച്ച് ഏറ്റവും സൂക്ഷ്മമായി അറിയുന്നവനാകുന്നു. അതുപോലെ ഈ തഖ്വ നരകത്തിലേക്ക് ചേർത്ത് പറഞ്ഞത് കാണാം. വത്തഖു നാർ, നരകത്തെ സൂക്ഷിക്കുക. വത്തഖു യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ്, അള്ളാഹുവിലേക്ക് തിരിച്ചു പോകുന്ന ഒരു ദിനത്തെ നിങ്ങൾ സൂക്ഷിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് ആ നരകം എന്നാൽ അള്ളാഹുവിന്റെ അജാബിന്റെ കേന്ദ്രമാണിത്, അള്ളാഹുവിന്റെ ശിക്ഷയുടെ കേന്ദ്രമാണ്. അതിനും നമുക്കുമിടയിൽ ഒരു വ്യക്തമായ തടസ്സം നാം ഉണ്ടാക്കുക, അതിൽ നാം പോകാതിരിക്കുക. അതെങ്ങനെയാണ്? അള്ളാഹുവിനനുസരിച്ചുകൊണ്ട് അവൻ ഉപേക്ഷിക്കാൻ പറഞ്ഞത് ഉപേക്ഷിച്ചുകൊണ്ട്, അള്ളാഹുവിന്റെ അജാബിന്റെ കേന്ദ്രമായ നരകത്തെ സൂക്ഷിക്കാൻ അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ആ നരകവും സ്വർഗവും വരുന്ന കാലം ഏതാണ്? അൽ ഖിയാമത്ത് നാളാണ്. അതിനെ സൂക്ഷിക്കാൻ അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. വത്തഖുന്നാർ, ഖുർആനിൽ കാണാം. അതുപോലെ യൗമുൽ ഖിയാമയെ സൂക്ഷിക്കാൻ, വത്തഖു യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ്, അല്ലാഹുവിലേക്ക് തിരിച്ചു പോകുന്ന ഒരു ദിനത്തെ നിങ്ങൾ സൂക്ഷിക്കുക. ثم توفى كل نفس ما كسبت وهم لا يظلمون. ഓരോരുത്തർക്കും അന്നവർ ചെയ്തതിന്റെ പ്രതിഫലം പൂർണ്ണമായി നൽകപ്പെടും, ഒരനീതിയും അവരോട് കാണിക്കപ്ടുകയില്ല. തൽഖ് ബിൻ ഹബീബ് റഹിമഹുല്ലാ എന്ന മഹാനായ താബിഈ തഖ്വക്ക് വിശദീകരണം പറഞ്ഞത് കാണാം. നമ്മളെല്ലാവരും പലപ്പോഴും കേട്ടിട്ടുണ്ടാകും ഇത്. എന്താണ്? അൻ തഅമല ബി തഅത്തില്ലാഹ്
على نور من الله ترجو ثواب الله، وأن تترك معصية الله على نور من الله تخاف عقاب الله. تقوى النالني الله أن نسرك لنا الله سيان ورنم سيئنا على نور من الله. الله من الله برقاسة من سيئنا ورنم الله بدي بشد بولا يندان قلت بكنا منشن علوة جتير من كلا الله بدي بشد أنا سيئنا الله سيان ورنم سيئنا ترجو ثواب الله الله عند بردي فلم بردي سيئنا هذا قول الله بيكشكان ورنم كارم يبيكشك على نور من الله. ഏതൊക്കെയാണ് അള്ളാഹു ഉപേക്ഷിക്കാൻ പറഞ്ഞത്? അതും അള്ളാഹുവിന്റെ പ്രകാശം അനുസരിച്ചാണ്, ഖുറാനിലും സുന്നത്തിലുമാണ് അതുള്ളത്. തഹാഫു ഇഖാബ അല്ലാഹ്, അള്ളാഹുവിന്റെ ശിക്ഷയെ ഭയന്നുകൊണ്ട്. ഇഖ്ലാസ് അവിടെ ജനങ്ങൾക്ക് വേണ്ടിയല്ല നന്മ ചെയ്യുന്നത്, അള്ളാഹുവിന്റെ പ്രതിഫലം പ്രതീക്ഷിച്ച് അവന്റെ ശിക്ഷയെ ഭയന്നുകൊണ്ട്. ഇത് മുൻഗാമികൾ പറഞ്ഞ വിശദീകരണം. അതുപോലെ മുൻഗാമികൾ പലരും പറഞ്ഞത് കാണാം, തഖ്വ എന്നാൽ നിന്റെ വഴി മുള്ളുകൾ നിറഞ്ഞ ഒരു വഴി പോലെ നീ നിന്റെ ജീവിതം കാണുക, ശ്രദ്ധിച്ച് നീ ചാടിക്കടക്കും, അതുപോലെ വഴിമാറി നടക്കും, നീ ചാടിക്കടക്കും വഴിമാറി നടക്കും സൂക്ഷിക്കും. ഇതുപോലെ നിന്റെ ജീവിതത്തിൽ നീ പല തിന്മകളും കണ്ടാൽ അതിലേക്ക് തിരിഞ്ഞു നോക്കാതെ നീ ചാടിക്കടക്കേണ്ടി വരും. സൂക്ഷിക്കണം, അങ്ങോട്ട് കാലുവെക്കരുത്, ഇങ്ങോട്ട് ശ്രദ്ധിക്കുക, നിന്നെ മുഹാസബത്ത് നടത്തുക, നന്നായി നിന്നെ കുറിച്ച് നിന്നെ വിചാരണ ചെയ്യുക. ചില സലഫുകൾ പറഞ്ഞത് കാണാം, മൈമൂൻ ഇബ്നു മിഹ്റാൻ റഹിമഹുള്ളാഹ് അദ്ദേഹം പറഞ്ഞത് കാണാം, അൽ മുത്തഖി, തഖ്വയുള്ളവൻ, അശദ്ദു മുഹാസബതൻ ലിനഫ്സിഹി മിനശ്ശരീഖി സഹീഹി ലിശരീഖി മിനശ്ശരീഖി അശ്ശഹീഹി ലിശരീഖിഹി. തഖ്വയുള്ളവൻ സ്വന്തത്തിന്റെ കണക്കെടുക്കും, ആരെക്കാൾ നന്നായി കണക്കെടുക്കും. നിനക്ക് ഒരു പാർട്ട്ണർ ഉണ്ടെന്ന് കരുതുക കച്ചവടത്തിൽ, എങ്ങനത്തെ പാർട്ട്ണറാണെന്നറിയോ, അഷഹീ ആർത്തിക്കാരനായ ഒരു ഇഞ്ച് വിട്ടുതരാത്ത പിശുക്കനായ ഒരു പാർട്ട്ണർ. ഇന്റെ കണക്ക് അവൻ എങ്ങനെ ചോദിക്കും, എങ്ങനെ ചോദിക്കും, കണക്ക് മുഴുവൻ ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ടി വരും. അതിനേക്കാൾ നന്നായി നീ നിന്നെ മുഹാസബ നടത്തുക, നിന്റെ അമലിനെ കുറിച്ച്, കൽബിലെ ചിന്തകളെക്കുറിച്ച്. അതാണ് മുത്തഖീ, തഖ്വയുള്ളവനെന്ന് മുൻഗാമികൾ പറഞ്ഞത് കാണാം. തഖ്വയുടെ ഒന്നാമത്തെ, തഖ്വയിൽ ഉൾപ്പെടുന്ന ഒന്നാമത്തെ കാര്യം അള്ളാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യലാണ്. അതുകൊണ്ടാണ് അള്ളാഹു ജനങ്ങളെ മുഴുവൻ വിളിച്ച് അവനെ സൂക്ഷിക്കാൻ പറഞ്ഞത്. യാ അയ്യുഹൻ നാസു തഖൂ റബ്ബകും അല്ലദി ഖലഖകും മിൻ നഫ്സിൻ വാഹിദ. ജനങ്ങളെ നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുക. എങ്ങനെയാണ് അള്ളാഹുവിനെ സൂക്ഷിക്കേണ്ടത്? സലഫുകൾ തഖ്വയുള്ളവർ ആരാണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞത് കാണാൻ, ഖൗമുൻ ഇത്തഖൌ അശ്ശിർക وعباده الاوثان واخلصوا لله بالعباده. അല്ലാഹുവിനെ പുറമെ മറ്റുള്ളവരെ ഇബാദത്ത് ചെയ്യുക, അത് ഉപേക്ഷിച്ചവരാണ്, ശിർക്ക് ഒഴിവാക്കിയവരാണ്. അല്ലാഹുവിനോട് മാത്രം ദുആ ചെയ്ത, അവന് മാത്രം ഇബാദത്ത് നൽകിയ ഇഖ്ലാസിന്റെ ആളുകളാണ് അവർ. അതാണ് തഖ്വയുടെ അടിസ്ഥാനം. അതാണ്, അതില്ലാതെ എന്തില്ല, തഖ്വയില്ല. ചില ആളുകൾ ചില ശിർക്കിന്റെയും ബിദഅത്തിന്റെയും കൂട്ടരിൽപ്പെട്ട മുസ്ലിയാക്കന്മാരെ കുറിച്ച് പറയാറുണ്ട്, ഒരു എന്താ തഖ്വയുള്ള ഒരാളോട് ഞാൻ ചോദിച്ചു, എന്ത് തഖ്വ, അള്ളാഹുൽ പങ്കുചേർക്കുന്നതിന് എന്ത് തഖ്വ, ബിദഅത്തുകാരൻ എന്ത് തഖ്വ, തഖ്വയല്ല അവന്, തഖ്വ എന്ന് അവനെ പറയാൻ സാധ്യമല്ല. നസ്രാനിക്ക് തഖ്വ ഉണ്ടെന്ന് പറയാൻ പറ്റുമോ? പറയാൻ കഴിയില്ല, കാരണം അവർ ദലാലത്തിനാണ്. എന്നാൽ എത്ര എത്ര സാലിഹായ അമലുകൾ, സൽപ്രവർത്തനങ്ങൾ ചെയ്യുന്നവരവരിലുണ്ട്, പക്ഷെ അല്ലാഹു സ്വീകരിക്കില്ല, കാരണം വഴിതെറ്റിപ്പോയി. എന്തെങ്കിലും ചെയ്തു കൂട്ടിയാൽ പോരാ, അല്ലാഹുവിന്റെ നൂറനുസരിച്ച് ചെയ്യണം, അല്ലാഹുവിന്റെ നൂറനുസരിച്ച് ചെയ്യണം. അല്ലെങ്കിൽ അല്ലാഹു പറഞ്ഞിട്ടില്ലേ സൽക്കർമ്മമാണെന്ന് വിചാരിച്ച്, ഞങ്ങൾ ഖൈറാണ് ചെയ്യുന്നത് എന്ന് വിചാരിച്ച് ധാരാളമായി അധ്വാനിക്കുന്ന ആളുകൾ, എന്നാൽ പരലോകത്ത് അവർക്കൊന്നും ഉണ്ടാവുകയില്ല, നരകത്തിലായിരിക്കും അവർ എന്ന് അള്ളാഹു പറഞ്ഞു. നസ്അലുല്ലാഹ അലാഫിയ. അതുകൊണ്ട് ശിർക്കിന്റെയും ബിദഅത്തിന്റെയും ആളുകളെ തഖ്വയുടെ ആളുകൾ എന്ന് പറഞ്ഞുകൂടാത്തതാകുന്നു. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് കൽപ്പിച്ചിരിക്കുന്നു അള്ളാഹുവിനെ ധാരാളമായി സൂക്ഷിക്കാൻ, അള്ളാഹുവിനെ സൂക്ഷിക്കാൻ. ജനങ്ങൾ സ്വർഗത്തിലാകാൻ കാരണമാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്താണ്?
റസൂൽ അല്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നു, സുഇല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാ അക്തറു മാ യുദ്ഖിലു നാസൽ ജന്ന, എന്ത് കാരണത്താലാണ് നബിയെ ജനങ്ങൾ ഏറ്റവും കൂടുതൽ ആളുകൾ സ്വർഗത്തിൽ പോകാനുള്ള കാരണം എന്താ? അപ്പൊ റസൂൽ അല്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തഖ്വല്ലാഹി വ ഹുസ്നുൽ ഖുലുഖ്. ഒന്ന്, അല്ലാഹുവിനെ സൂക്ഷിക്കുക, തഖ്വയും. രണ്ട്, ഹുസ്നുൽ ഖുലുഖ് അഥവാ സൽസ്വഭാവവും. തഖ്വയും സൽസ്വഭാവവുമാണ്, അത് രണ്ടുമാണ് ഈ ഹദീസിൽ പറഞ്ഞിട്ടുള്ളത്. അല്ലാഹുവിനെ നീ എവിടെയായിരുന്നാലും സൂക്ഷിക്കുക, അല്ലാഹുവിനെ നീ എവിടെയായിരുന്നാലും സൂക്ഷിക്കുക, തിന്മ ചെയ്തു പോയാൽ ഉടനെ നന്മ ചെയ്യുക, ജനങ്ങളോട് നല്ല സ്വഭാവത്തിൽ പെരുമാറുക. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വീണ്ടും ചോദിച്ചു, വമാ അക്തറു മാ യുദ്ഖിലു നാസ നാർ, ജനങ്ങളെ അധിക പേരെ നരകത്തിലാക്കാൻ കാരണമാകുന്ന കാര്യം എന്താ? നരകത്തിൽ അധിക മനുഷ്യരെയും നരകത്തിൽ കടത്തുന്ന കാര്യം എന്താ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, അൽ അജ്വഫാൻ എന്ന് പറഞ്ഞാൽ ഉള്ളു പൊള്ളയായത്. നമ്മളെ എല്ലില്ലാത്ത രണ്ടെണ്ണം എന്ന് പറയുമല്ലോ, എല്ലില്ലാത്ത രണ്ട് അവയവങ്ങൾ. അപ്പൊ സഹാബത്ത് ചോദിച്ചു, എന്താണത്? നബി സല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, അൽഫമു വൽ ഫർജ്, വായയും ഗുഹ്യാവയവുമാണ്, നാവും ലൈംഗികാവയവുമാണ്. ഇത് രണ്ടും കാരണത്താലാണ് ഒരുപാട് മനുഷ്യർ നരകത്തിലേക്ക് പോകുന്നത്. നഊദു ബില്ലാഹ്. അല്ലാഹു നമ്മെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം എവിടെ ആയിരുന്നാലും റബ്ബിനെ സൂക്ഷിക്കാൻ നമ്മോട് കൽപ്പിച്ചിരിക്കുന്നു. നമ്മളെ ആരും കാണുന്നില്ലെങ്കിലും, ഒരാളും നമ്മെ കാണുന്നില്ലെങ്കിലും, നമ്മൾ അല്ലാഹുവിനെ സൂക്ഷിക്കുക. കാരണം പണ്ഡിതന്മാരൊക്കെ പറഞ്ഞത് കാണാം, ഫഇന്ന തഖ്വല്ലാഹി അസ്സ വജല്ല ഖലഫും മിൻ കുല്ലി ശൈ വലൈസ മിൻ തഖ്വല്ലാഹി ഖലഫ്. നിനക്ക് എന്ത് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലും തഖ്വ അതിന് പകരം നിൽക്കും. എന്തില്ലാതായിക്കോട്ടെ, തഖ്വയുണ്ടോ അതെല്ലാത്തിനും പകരമാണ്. എന്നാൽ തഖ്വയില്ലേ, ഒന്നും അതിന് പകരമാവുകയില്ല. അള്ളാഹുവിനെ സൂക്ഷിക്കുന്നവനാണോ നീ, എന്ത് നഷ്ടപ്പെട്ടാലും ഇൻഷാഅല്ലാഹ് പ്രശ്നമല്ല, അതെല്ലാത്തിനും പകരം നിൽക്കും. എന്നാൽ തഖ്വ നഷ്ടപ്പെട്ടാൽ അതിന് പകരം നിൽക്കാൻ പോകുന്ന ഒന്നുമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിനോട് ദുആ ചെയ്തിട്ടുണ്ട്, അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ഹുദാ വത്തഖാ വൽ അഫാഫ വൽ ഗിനാ. അള്ളാഹുവേ, ഞാൻ നിന്നോട് ചോദിക്കുന്നു. ആദ്യം ചോദിച്ചെന്താ? ഹുദാ, സന്മാർഗം. വത്തഖാ, തഖ്വ. വൽ അഫാഫ്, അഫാഫ് എന്നാൽ ലൈംഗിക വിശുദ്ധി, സാമ്പത്തിക വിശുദ്ധി. വൽ ഗിനാ, ഐശ്വര്യവും. തനിക്ക് വേണ്ടത് കയ്യിലുണ്ടാവുക, അതും ഞാൻ നിന്നോട് ചോദിക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ദുആ ചെയ്തിട്ടുണ്ട്, അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഖശിയതക ഫിൽ ഗൈബി വശഹാദ, അല്ലാഹുവേ രഹസ്യത്തിലും പരസ്യത്തിലും നിന്നോടുള്ള ഭയം ഞാൻ നിന്നോട് ചോദിക്കുന്നു. ഇമാം ഇബ്നു റജബ് പറഞ്ഞു, വഖശിയതുല്ലാഹി ഫിൽ ഗൈബി ഹിയ മിനൽ മുൻജിയാത്, ആരും കാണാത്തപ്പോൾ നിനക്ക് റബ്ബിനെ പേടിയുണ്ടോ, നിന്നെ രക്ഷപ്പെടുത്തുന്ന കാര്യമാണ്, നിന്നെ രക്ഷിക്കുന്ന കാര്യമാണ്. അള്ളാഹുവിനെ രഹസ്യമായി സൂക്ഷിക്കുക എന്നത് നമ്മെ രക്ഷപ്പെടുത്തുന്ന കാര്യമാണ്. ഫമയത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജ, ആര് അള്ളാഹുവിനെ സൂക്ഷിച്ചോ അവൻ അള്ളാഹു ഒരു പോംവഴി കാണിച്ചു കൊടുക്കും. വയറസുഖുഹു മിൻ ഹൈസു ലാ യഹ്തസിബ്, അവൻ വിചാരിക്കാത്ത വഴിയിലൂടെ അള്ളാഹു അവന് റിസ്ക് നൽകും. ഫമയതവക്കൽ അലാ അള്ളാഹി ഫഹുവ ഹസ്ബുഹ്, ആര് അള്ളാഹുൽ തവക്കുലാക്കിയോ, അള്ളാഹുൽ ഭരമേൽപ്പിച്ചോ, അവന് അള്ളാഹു മതി. ഇമാം ഷാഫിഈ റഹിമഹുള്ള അദ്ദേഹം പറഞ്ഞത് കാണാം, അഅസ്സുൽ അശിയാഇ തലാത, പ്രയാസകരമായ കാര്യങ്ങൾ മൂന്നെണ്ണമാണ്. ഒന്ന്, അൽജൂദു മിൻ ഖില്ല, സമ്പത്ത് അധികമില്ലാത്തപ്പോൾ ഉദാരത കാണിക്കുക, കയ്യിൽ അധികം ഇല്ലാത്തപ്പോൾ കൊടുക്കാൻ കഴിയുക, ദാനം ചെയ്യാൻ കഴിയുക എന്നത്. രണ്ട്, വൽ വറഉ ഫീ ഖൽവ, ഒറ്റക്കായിരിക്കും അള്ളാഹുവിനെ സൂക്ഷിക്കുക എന്നത്. ആരും കാണാതിരിക്കെ, മനുഷ്യരാരും കാണാതിരിക്കെ അള്ളാഹുവിനെ സൂക്ഷിക്കുക എന്നത്. മൂന്ന്, വകലിമത്തുൽ ഹഖ് ഇൻദമ യുർജാ വ യുഖാഫ്, മൂന്നാമത്തേത് ഒന്നുകിൽ നമുക്ക് പേടിയോ അല്ലെങ്കിൽ നമുക്ക് പ്രതീക്ഷയോ, അഥവാ ഇയാൾ കയ്യിൽ എന്തെങ്കിലും ഉള്ള ആളാണ്, ചിലപ്പോൾ നീ കിട്ടാൻ സാധ്യതയുണ്ട്. പേടിയോ പ്രതീക്ഷയോ ഉള്ള ആളുടെ മുന്നിൽ ഹക്കായ വാക്ക് പറയാൻ സാധിക്കുക, ഒരു മുജാമല ഇല്ലാതെ, അങ്ങോട്ടും ഇങ്ങോട്ടും
അങ്ങോട്ടോ ഇങ്ങോട്ടോ വളയാതെ അയാളോട് നേർക്കുനേരെ ഹക്കായ കാര്യം പറയാൻ സാധിക്കുക, അയാൾക്ക് വേണ്ടി സത്യത്തെ വളച്ചൊടിക്കാതെ, സത്യം അസത്യമോ അസത്യത്തെ സത്യമോ ആക്കാതെ നേരായ വാക്ക് പറയാൻ സാധിക്കുക. ഇത് മൂന്ന് പ്രയാസകരമായ കാര്യങ്ങളാണെന്ന് ഇമാം ഷാഫിഇ റഹിമഹുള്ളാ പറഞ്ഞതായി ദറോജ ബുൽഹംബലി അദ്ദേഹത്തിന്റെ ജാമിഉൽ ഉലൂമി വൽ ഹിക്കം എന്ന കിതാബിൽ ഉദ്ധരിക്കുന്നു. ഒന്ന്, ഇല്ലാതിരിക്കെ കയ്യിൽ കുറച്ച് ഉണ്ടായിരിക്കെ ഉദാരത കാണിക്കുക. രണ്ട്, ഒറ്റക്കായിരിക്കും റബ്ബിനെ സൂക്ഷിക്കുക. മൂന്ന്, നമുക്ക് വല്ല പേടിയോ അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മൾ പ്രതീക്ഷിക്കുകയോ ചെയ്യുന്ന ആളുടെ മുന്നിൽ ഹക്കായ വാക്ക് പറയുക. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതിലെല്ലാം ഏറ്റവും മുന്നിൽ നിന്ന റസൂലാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. നോക്ക്, ഒറ്റക്കായിരിക്കെ യഥാർത്ഥത്തിൽ നമ്മൾ ഒറ്റക്കാണോ? അല്ല. ഇമാം അഹ്മദ് ചൊല്ലിയിരുന്ന കവിതയിൽ കാണാം, ഇദാമ ഖലൗത ദഹ്റ യൗമൻ ഫലാ തഖുൽ ഖലൗത വലാകിൻ ഖുൽ അലയ്യ റഖീബ് ولا تحسبن الله يغفل ساعة ولا ان ما يخفى عليه يغيب. ഒരിക്കലും നീ ഒറ്റക്കായിരിക്കെ പറയരുത് ഞാൻ ഒറ്റക്കാണ് ആരുമില്ല എന്ന് പറയരുത്. നിനക്കുമേൽ നിന്നെ നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരുവനുണ്ട്. ഒരു നിമിഷം പോലും അല്ലാഹു നിന്നെക്കുറിച്ച് അശ്രദ്ധനാണ് എന്ന് നീ വിചാരിക്കരുത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഒറ്റക്കൊരുവൻ ഒരു തിന്മ ചെയ്യുകയാണെങ്കിൽ, അല്ല ഹറാമ് നോക്കിക്കാണുന്നു എന്റെ മൊബൈലിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും, അല്ലെങ്കിൽ ആരും കാണാതെ ഒരു ഹറാമിനൊക്കെ നോക്കുന്നു എങ്കിൽ, സഹോദര സലഫുകൾ ഉപദേശിച്ചത് കാണാം, ഇത്തഖില്ലാഹ അയ്യകൂൻ അഹ്വനന്നാബിരീന ഇലൈക്. നീ സൂക്ഷിക്കുക, നിന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നവരിൽ ഒട്ടും വിലയില്ലാത്തവൻ റബ്ബാകുന്നത് നീ സൂക്ഷിക്കുക. എന്ന് പറഞ്ഞാൽ നമ്മളെ മനുഷ്യരാരെങ്കിലും നമ്മളെ നോക്കും, നമ്മൾ ആ തെറ്റ് ചെയ്യൂല, പക്ഷെ റബ്ബ് നോക്കുന്നു, സംശയമില്ല. റബ്ബ് നോക്കുന്നില്ല എന്ന് വിശ്വസിച്ചാൽ നീ കാഫറാണ്. റബ്ബ് നോക്കുന്നു എന്ന് ഉറപ്പാണ്. എന്നിട്ട് ആ തിന്മ നമ്മൾ ചെയ്യുന്നുവെങ്കിൽ, മനുഷ്യനെ നോക്കിയിരിക്കെ നമ്മൾ ചെയ്യില്ല, എന്നിട്ട് റബ്ബ് നോക്കുമ്പോൾ, റബ്ബ് കണ്ടുകൊണ്ടിരിക്കെ ചെയ്യുന്നുവെങ്കിൽ, അതിനർത്ഥം എന്താ? നമ്മളെ നോക്കുന്നവരിൽ ഏറ്റവും വിലയില്ലാത്തവനായി റബ്ബിനെയാണ് നാം കണക്കൂട്ടിട്ടുള്ളത്. നഊദു ബില്ലാ. അല്ലാഹു നമ്മെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് അല്ലാഹുവിനെ സൂക്ഷിക്കുക എന്നത് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എല്ലാ ഖൈറിന്റെയും അടിസ്ഥാനം അതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എവിടെയായിരുന്നാലും റബ്ബിനെ സൂക്ഷിക്കാൻ കൽപ്പിച്ചു. അതുപോലെ തിന്മ വല്ലതും സംഭവിച്ചു പോയാൽ, എത്ര നമ്മൾ സൂക്ഷിച്ചാലും മനുഷ്യനാണ്, അബദ്ധങ്ങൾ സംഭവിക്കും. അബദ്ധം പറ്റിയാൽ സഹോദര നീ നിരാശപ്പെടരുത്, അല്ലാഹുവിനോട് തൗബ ചെയ്യുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ പറഞ്ഞെന്താണ്? വാത്ബിഇ സയ്യിഅത ഹസനത തംഹുഹ. തിന്മക്കു പിന്നാലെ നന്മ ചെയ്യുക, അതതിനെ മായ്ച്ചു കളയും. പണ്ഡിതന്മാർ വിശദീകരിച്ചത് കാണാം, തിന്മ ചെയ്തു പോയാൽ നീ എന്തു ചെയ്യുക? തൗബ ചെയ്യുക. അസ്തഗ്ഫിറുല്ലാഹ വഅതൂബ് ഇലൈഹി എന്ന് പറയും, അതൊരു നന്മയാണ്. ആ തൗബ ഒരു നന്മയാണ്. ആ തൗബ നിന്റെ തെറ്റിനെ മായ്ച്ചു കളഞ്ഞു. അതിന്റെ കൂടെ ഒരു നന്മ കൂടി ചെയ്താലോ? അധികം. സുബ്ഹാനല്ലാഹ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കാണാം, إذا عملت سيئة فأتبعها إذا عملت سيئة فأتبعها حسنة تمحوها. أبو ذر عند ذلك رواية الكانا نير تتجيد بأيار ورنان مجيئك هذا دين ما يتشغ عليهم. أبو ذر رضي الله عنه جودك يا رسول الله، الله عند رسوله، أمن الحسنات لا إله إلا الله، لا إله إلا الله إذن برنا له هذا رنان ميانو. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹി അഫ്ദലുൽ ഹസനാത്ത്, അത് നന്മകളിൽ ഏറ്റവും ശ്രേഷ്ഠമാണ്. അതുകൊണ്ട് അല്ലാഹുവിനെ ദിക്ർ ചെയ്യുക, തൗബ ചെയ്യുക, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുക നന്മയാണ്. നാവ് കൊണ്ട് വേഗം ചെയ്യാവുന്ന നന്മയാണ്. അതുപോലെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് കാണാം, ആരാണോ ഒരു തെറ്റ് ചെയ്യുകയും എന്നിട്ട് നന്നായി വുദു ചെയ്യുകയും എന്നിട്ട് രണ്ട് റക്അത്ത് നിസ്കരിക്കുകയും ചെയ്തത്, അല്ലാഹു അവന് പുറത്തുകൊടുക്കും. അല്ലാഹു അവന് പുറത്തുകൊടു. നാല് ഖുലഫാഉ റാശിദുകളായ നാല് സഹാബിമാർ റിവായത്ത് ചെയ്ത ഹദീസാണ്. അബൂബക്കർ, ഉമർ, ഉസ്മാൻ, അലിയും. നാല് പേരുടെ റിവായത്ത് വന്നിട്ടുണ്ട്, എന്ത് ഒരു തിന്മ ചെയ്തു പോയാൽ നന്നായി വുദു ചെയ്ത് നിസ്കരിക്കുക, ഇൻഷാഅല്ലാഹ് അല്ലാഹു പുറത്തു തരും. പരിശുദ്ധ ഖുർആനിൽ അതിന് സൂചനയുണ്ട്. എന്താണത്? വസാരിഉ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും വജന്നതിൻ അർദുഹ അസ്സമാവാതു വൽ അർദു ഉഇദ്ദത്തിൽ മുത്തഖീൻ. നിങ്ങൾ വേഗത്തിൽ അള്ളാഹുവിന്റെ മഗ്ഫിറത്തിലേക്കും
ആകാശങ്ങളുടെയും ഭൂമിയുടെയും വീതിയുള്ള സ്വർഗത്തിലേക്കും വേഗത്തിൽ ചെല്ലുക. അത് തഖ്വയുള്ളവർക്ക് ഒരുക്കപ്പെട്ടതാണ്. ആരാണ് മുത്തഖീൻ? അല്ലദീന യുൻഫിഖൂന ഫിസ്സറായി വദ്ദറാ, പ്രയാസത്തിലും സന്തോഷത്തിലും ദാനം ചെയ്യുന്നവർ. വൽകാദിമീന അൽഗൈള, കോപത്തെ ഒതുക്കി വെക്കുന്നവർ. വൽആഫീന അനിന്നാസ്, ജനങ്ങൾക്ക് മാപ്പ് കൊടുക്കുന്നവർ. വല്ലാഹു യുഹിബ്ബുൽ മുഹ്സിനീൻ, അല്ലാഹു നന്മ ചെയ്യുന്നവരെ ഇഷ്ടപ്പെടുന്നു. വല്ലദീന ഇദാ ഫഅലു ഫാഹിശത ഔ ളമു അൻഫുസഹും, വല്ല തിന്മയും ചെയ്തു പോയാൽ, സ്വന്തത്തോട് അതിക്രമം ചെയ്തു പോയാൽ, വലിയ തിന്മയോ ചെറിയ തിന്മയോ സംഭവിച്ചാൽ, ദക്കറുല്ലാഹ്, അവർ അല്ലാഹുവിനെ ഓർക്കുകയും, ഫസ്തഗ്ഫറു ലിദുനൂബിഹിം, അവരുടെ പാപങ്ങൾക്ക് അല്ലാഹുവിനോട് പാപമോചനം തേടുകയും ചെയ്യും. വമൻ യഗ്ഫിറു ദുനൂബ ഇല്ലല്ലാഹ്, പാപങ്ങൾ കുറക്കാൻ അല്ലാഹു അല്ലാതെ ആരാണുള്ളത്? വലം യുസറു അലാ മാ ഫഅലു വഹും യഅലമൂൻ, അറിഞ്ഞുകൊണ്ട് അവർ ആ തെറ്റിൽ തന്നെ തുടരുകയില്ല. ഈ ആയത്തിൽ സൂചനയുണ്ട്, അതായത് തെറ്റ് സംഭവിച്ചാൽ അവരെന്ത് ചെയ്യും? ദക്കറുള്ളാഹ്, അല്ലാഹുവിനെ ഓർക്കും. ഫസ്തഗ്ഫറു ലിദുനൂബിഹിം, അവരുടെ തെറ്റുകൾക്ക് പാപമോചനം തേടും. ഈ അള്ളാഹുവിനെ ഓർക്കാൻ ഉള്ള അമലുകൾ ഏറ്റവും ഖൈറായ അമലാണ് നിസ്കാരം എന്നത്. അതുകൊണ്ട് പാപങ്ങൾ പൊറുക്കപ്പെടും. തൗബ ചെയ്യുക, അതിന്റെ കൂടെ വൻ പാപങ്ങൾ തൗബയിലൂടെയാണ് പൊറുക്കപ്പെടുക. എന്നാൽ ചെറിയ പാപങ്ങൾ അമലുകൾ കൊണ്ട് തന്നെ പൊറുക്കപ്പെടും, സൽക്കർമ്മങ്ങൾ കൊണ്ട് തന്നെ അത് പൊറുക്കപ്പെടും. ഒരുപാട് അമലുകളെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അത് മുഖേന പാപങ്ങൾ പൊറുക്കുമെന്ന്, അള്ളാഹു പൊറുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. മൂന്നാമത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞ കാര്യം, വഖാലിഖിൻ നാസ ബിഖുലുഖിൻ ഹസൻ, നീ ജനങ്ങളോട് സൽസ്വഭാവത്തിൽ പെരുമാറുക. എന്താണ് സൽസ്വഭാവത്തിന്റെ വിശദീകരണം? അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഹദീസിൽ തന്നെ വന്നിട്ടുണ്ട്, എങ്ങനെയാണോ ജനങ്ങൾ നിന്നോട് പെരുമാറണമെന്ന് നീ ആഗ്രഹിക്കുന്നത് അതുപോലെ അവരോട് പെരുമാറുക. അതുപോലെ പണ്ഡിതന്മാർ പറഞ്ഞു, ബസ്റുൽ നദ വകഫുൽ അദ വതലാഖത്തുൽ വജ്ഹ്, കഫുൽ അദ വബസ്റുൽ നദ വതലാഖത്തുൽ വജ്ഹ്. ഉപദ്രവിക്കാതിരിക്കാതെ നന്മകൾ ചെയ്തു കൊടുക്കുക, പ്രസന്നമായ മുഖത്തോടെ അവരോട് പെരുമാറുക, ഇത് സൽസ്വഭാവമാണ്. അത് അള്ളാഹുവിന്റെ പരലോകത്ത് മനുഷ്യന്റെ തുലാസിൽ ഏറ്റവും ഭാരം തൂങ്ങുന്ന കാര്യങ്ങളിലൊന്നാണ് ഒരു മനുഷ്യന്റെ സ്വൽസ്വഭാവം. നേരത്തെ പറഞ്ഞ ഹദീസിലുള്ളതുപോലെ തഖ്വയും ഹുസ്നുൽ ഖുലുഖുമാണ് സ്വർഗത്തിൽ ഒരുപാട് ആളുകൾക്ക് സ്വർഗത്തിൽ കടക്കാനുള്ള കാരണം. ഈ രണ്ടുമാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉപദേശങ്ങൾ മരണം വരെ ജീവിതത്തിൽ പാലിക്കുന്നവരിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം. اللهم اغفر لنا ذنوبنا كلها دقها وجلها واولها واخرها وعلانيتها وسرها. والله تعالى اعلم، وصلى الله وسلم وبارك على عبده ورسوله نبينا محمد واله وصحبه اجمعين. سبحانك اللهم وبحمدك، اشهد ان لا اله الا انت، استغفرك واتوب اليك.